പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. രാത്രികാൽ ദിവസനിധിയിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഒരുക്കി തന്നായി. നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയിൽ പ്രിയ മാത്യൂസ് ബ്രദർ പ്രാർത്ഥിച്ചതുപോലെ കർത്താവിൻ്റെ വരവ് ഒരു ദിവസം കൂടെ അടുത്തിരിക്കുകയാണ്. നമ്മളായിരിക്കുന്ന ഓരോ മണിക്കൂറും ഓരോ നിമിഷവും കർത്താവിൻ്റെ വരവ് അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ആർ വി റെഡി? പ്രൈസ് ലോർഡ്. നമ്മൾ പാടി നല്ല പാട്ടായിരുന്നു. കർത്താവിൻ്റെ സ്നേഹം നദി പോലെ ഒഴുകണമെന്ന്. അപ്പം ഞാൻ എന്നെ തന്നെ ചിന്തിക്കുകയുണ്ടായി, കർത്താവിൻ്റെ സ്നേഹം നദി പോലെ ഒഴുക്കുവാൻ കർത്താവ് വിശ്വസ്തനാണ്. എന്നാൽ നമ്മുടെ ഹൃദയം അതിനു വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. ലോർഡ് ഈസ് റെഡി ടു ഫ്ലോ ഹിസ് ലവ് ത്രൂ അസ് ആസ് എ റിവർ, ബട്ട് ആർ വി റെഡി ടു നൈറ്റ്? നമ്മുടെ ഹൃദയം അതിനു വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോഴും എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടോ? കർത്താവിൻ്റെ ആ സ്നേഹം നമ്മളെ കൂടെ ഒഴുകുവാൻ നമ്മൾ ഏൽപ്പിച്ച് കൊടുക്കുന്നുവെങ്കിൽ ഹിസ് ലവ് വിൽ ഫ്ലോ ത്രൂ അസ് ആൻഡ് ഫ്രം അസ് ദ ലവ് വിൽ റേഡിയേറ്റ് ടു അതേഴ്സ്. അനേകരിലേക്ക് അത് പകരുവാൻ ഇടയായിത്തീരും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂസിലൊക്കെ കേൾക്കും ഇടയായി, നമ്മുടെ അടുത്തുള്ള രാജ്യങ്ങളിലെ ഭൂകമ്പമൊക്കെ ഉണ്ടായി, അനേകര ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. നമുക്ക് ആ രാജ്യങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കാം. ഖത്തറി വന്നില്ല എന്നേ ഉള്ളൂ. ഖത്തറി വന്നു കഴിഞ്ഞാൽ നമ്മളുടെ അവസ്ഥ അതൊക്കെ തന്നെയായിരിക്കും. എന്നാൽ കർത്താവിൻ്റെ വരവിൻ്റെ വരവിനോടനുബന്ധിച്ചുള്ള ലക്ഷണങ്ങളിലാണിത്. ഭൂകമ്പങ്ങൾ പലതും വന്നുകൊണ്ടിരിക്കുകയാണ്, പിന്നെയും പിന്നെയും ഭൂകമ്പങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ദ ലോർഡ്സ് കമ്മിങ് ഈസ് വെരി നിയർ. നമ്മൾ എത്രമാത്രം ഒരുങ്ങിയിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. എവറി ഡേ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഓരോ ദിവസവും എന്നെ വിശ്വാസത്തിൽ നിലനിർത്തുന്നത് പറഞ്ഞാൽ ഇന്ന് എൻ്റെ കർത്താവ് വരും. ആ ഒരു പ്രത്യാശ പോയി കഴിഞ്ഞാൽ നമ്മൾ പലതിൽ നമ്മൾ അകപ്പെട്ടു പോകും. ആ ഒരു പ്രത്യാശ പോയി കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമ്മൾ അറിയാതെ ഇടപെട്ടു പോകും. ആ ഒരു പ്രത്യാശ നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ സംസാരത്തിൻ്റെ ആ ടോൺ മാറും. ഭാര്യ ഭർത്താവിൻ്റെ ബന്ധ സംസാരത്തിലായാലും പിള്ളേരുടെ സംസാരത്തിലായാലും സഹോദരന്മാർ തമ്മിലായാലും ഓഫീസിലായാലും ഈ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ടോണേ മാറിപ്പോകും. എന്നാൽ ടോൺ മാറിയാലും അത് തെറ്റി, അത് മാറി എന്ന് മനസ്സിലാക്കി അത് മടങ്ങി വരാനും പരിശുദ്ധാത്മാവ് പ്രബോധിപ്പിക്കും. മാറുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് കുറ്റം, പരിശുദ്ധാത്മാവ് ഉള്ളിലൊരു വ്യക്തിയാണെങ്കിൽ ടോൺ മാറുമ്പോൾ അല്ലെങ്കിൽ ഇത് തെറ്റാന്ന് പരിശുദ്ധാത്മാവ് ബോധിപ്പിക്കുമ്പോൾ അതേറ്റെടുത്ത് മടങ്ങി വരുവാനുള്ള മനസ്സുണ്ടായിരിക്കണം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അതേറ്റെടുത്ത് സെറ്റിൽ ചെയ്ത് മടങ്ങി വരാതെ പോയി കഴിഞ്ഞാൽ പിന്നെയാണ് പതുക്കെ ഹൃദയം കഠിനപ്പെട്ടു പോകും. അവനെ വചനം കേട്ടാലും അല്ലെങ്കിൽ വചനം കേൾക്കുന്നില്ല, വായിക്കുന്നില്ല, വായിച്ചാലും കേട്ടാലും എല്ലാം ഈ പ്രവാചകം പറഞ്ഞ പോലെ ചെവി മന്ദമായിരിക്കുക, ഹൃദയം കഠിനപ്പെട്ടിരിക്കുക. ഇതൊന്നും അങ്ങോട്ട് കേറത്തില്ല. ഇത് കേറണം. ഇത് ദൈവസന്നിധിയിൽ എപ്പോഴും ഒരു റിസെപ്റ്റീവ് മൈൻഡോടെ ഇരിക്കുവാൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ വചനത്തിൽ കൂടെ ആയാലും ദൈവദാസന്മാരിൽ കൂടെ ആയാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ സംസാരിക്കുമ്പോൾ നമ്മളെ തന്നെ ക്രമീകരിച്ച് ഒരുക്കത്തോടായിരിക്കുവാൻ. ഇന്ന് ഇപ്പോൾ എൻ്റെ കർത്താവ് വന്നു കഴിഞ്ഞാൽ വി ഷുഡ് ബി ഓൾവേസ് അറ്റ് ആ ഒരു പ്രാഗൽഭ്യത്തോടെ നമ്മൾ എപ്പോഴും ആയിരിക്കണം. ഇപ്പം എൻ്റെ കർത്താവ് വന്നു കഴിഞ്ഞാൽ ഞാൻ പോകാൻ റെഡി ആയിരിക്കണം. ഒരു സെറ്റിൽമെൻറ്റും ബാക്കി വെച്ചേക്കല്ല, ഒരു സെറ്റിൽമെൻറ്റും. ആരുമായിട്ടും ഒരു സെറ്റിലിങ്ങിന് വേണ്ടി പിന്നെ ഓടാൻ പറ്റത്തില്ല. മഴ നോഹയുടെ കാലത്ത് നോഹ കുറേ കടന്ന് നില സംസാരിച്ചു, ഒത്തിരി പേരോട് നോഹയുടെ കാലത്ത് പോയി സംസാരിച്ചു. കാരണം നോഹയുടെ കാലമായപ്പോഴത്തേക്കും മനുഷ്യൻ എന്ന് പറഞ്ഞ ഹ്യൂമൻ എന്ന് പറഞ്ഞ റിയൽ ഹ്യൂമൻ റേസ് തന്നെ ഇല്ലാതായി കഴിഞ്ഞു. കാരണം ഉള്ളതെല്ലാം ജയൻസ് ആണ്, എല്ലാം നിർസ്തുത ഒരു ടിപ്പിക്കൽ ടൈപ്പ് ഓഫ് പീപ്പിൾ. ഹ്യൂമൻ റേസ് തന്നെ ഇല്ലാതെ നോഹയെ നോഹയുടെ കുടുംബം അങ്ങനെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. നോഹ നോഹയോട് പറഞ്ഞ് നോഹ വർഷങ്ങൾ ഈ പെട്ടകം പണിയുന്ന അത്രയും സമയം നോഹ പോയി പറഞ്ഞ് മാനസാന്തരപ്പെടണം, മഴ വരാൻ പോവുക, രക്ഷിക്കപ്പെടണം, അല്ല ഇതൊക്കെ പറയാൻ പോയി എന്ന് പറഞ്ഞ പോലെ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മനുഷ്യനെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഈ ഹ്യൂമൻ റേസിനെ തന്നെ ഇല്ലാതാക്കുവാൻ അല്ലെങ്കിൽ ഒരു ട്രാൻസ് ഹ്യൂമൻ ഒരു ഏരിയയിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് പേര് മാത്രം കാണും. കർത്താവ് വരും, മഴ വരും, മഴ വരുമെന്ന് പറഞ്ഞു. അവർ മഴ കണ്ടിട്ടില്ല, പക്ഷെ പെട്ടെന്ന് മഴ വന്നു. അകത്തുള്ളവർ ഈ ഏഴ് പേര് അകത്ത് കയറി പെട്ടകത്തിൻ്റെ വാതിലടച്ചു. പിന്നെ എത്ര നില വിളിച്ചിട്ടും പൊട്ടിയിട്ടും ഒന്നും പെട്ടകത്തിൻ്റെ വാതിൽ തുറന്നില്ല. എന്ന് പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വഴി മഴ പെട്ടെന്ന് പെയ്യുന്ന പോലെ തന്നെ കർത്താവ് വരും വരും എന്ന് നമ്മൾ കൊച്ചിലോട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പെന്തക്കോസ്റ്റിൽ ജനിച്ചവരാണെങ്കിൽ കൊച്ചിലോട്ട് കേട്ടോണ്ടിരിക്കുക. സമുദായത്തിലുള്ളവർ പിന്നെ വിശ്വാസി വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. ഈ ലോർഡ്സ് പ്രയർ എത്ര പേർ കാണാർക്കറിയാം?
സമുദായത്തിൽ നിന്ന് വന്നവർക്ക് കാണാതെ അറിയാം. പെന്തക്കോസ്റ്റിൽ ജനിച്ചു വളർന്നവർക്ക് ലോർഡ്സ് പ്രയർ അത്ര പേര് കാണാതെ പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ്, പറയത്തില്ല. ഹൗ മെനി ഓഫ് യു നോ ലോർഡ്സ് പ്രയർ? ഇറ്റ്സ് എനി ഓഫ് യു നോ ലോർഡ്സ് പ്രയർ? ഡിഡ് എവർ റീഡ് ലോർഡ്സ് പ്രയർ? ലോർഡ്സ് പ്രയർ ഒന്ന് പഠിച്ചിരിക്കാൻ നല്ലതാണ്. കർത്താവ് ശിഷ്യന്മാർ പ്രാർത്ഥിക്കാൻ ചോദിച്ചപ്പോൾ ഒരു മോഡൽ പറഞ്ഞു കൊടുത്തതാണ്. നമ്മുടെ വിശ്വാസ പെന്തക്കോസ്തിൽ ജനിച്ച് വളർന്നവർ പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മിക്കവാറും അറിയത്തില്ല. സമുദായത്തിൽ വളർന്നവർക്ക് പിന്നെ അവർ പിന്നെ അത് ശീലിച്ചിരിക്കുക. അതിന് അർത്ഥം എത്രമാത്രം മറിച്ച് അറിയുമെന്നറിയത്തില്ല. ഞാൻ കൊച്ചിലോട്ടെ ബോർഡിങ്ങിലൊക്കെ പഠിക്കുമ്പം എല്ലാ ദിവസവും വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് ഇത് ഓട്ടോമാറ്റിക് ആയിട്ടങ്ങ് വന്നോളും പറയുമ്പോളെ, പ്രാർത്ഥിക്കാൻ നിൽക്കാന്ന് പറയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളൂ. ലോർഡ്സ് പ്രയർ വീട്ടിലും സന്ധ്യാ പ്രാർത്ഥന കഴിയുമ്പോൾ ലാസ്റ്റ് ഇതാണ്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അറിയാം, അതിൻ്റെ അർത്ഥമൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞതുപോലെ ലോർഡ്സ് പ്രയർ ഇറ്റ്സ് എ പ്രയർ മോഡൽ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലും ആകണമേ എന്നിവയുടെ അടുത്ത സ്റ്റെപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ദാറ്റ് ഈസ് എ ക്ലോസ് ദെയർ. ഇന്ന് രാത്രി കർത്താവ് എൻ്റെ അകൃത്യങ്ങളൊക്കെ പോക്കണമേ എന്ന് പറയുന്നതിന് മുമ്പേ കർത്താവ് പറയുന്നുണ്ട് എൻ്റെ കടക്കാരോട് ഞാൻ ക്ഷമിച്ചതുപോലെ. ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരുന്ന് കർത്താവേ എൻ്റെ ഈ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്യണം, ഞാൻ തെറ്റിപ്പോയി എന്ന് പറയുമ്പം കർത്താവ് ചോദിക്കുന്നുണ്ട്, വാട്ട് ഈസ് എനിത്തിങ് ബിറ്റ്വീൻ യുവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ്? ഈസ് ദെയർ എനിത്തിങ് ബിറ്റ്വീൻ യുവർ ബ്രദേഴ്സ്? ഈസ് ദെയർ എനിത്തിങ് ബിറ്റ്വീൻ യുവർ ഫ്രണ്ട്സ് ഓർ ഇൻ ദി ഓഫീസ്? എൻ്റെ കടക്കാരോട് ഞാൻ ക്ഷമിച്ചതുപോലെ എൻ്റെ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. ഫൈനാൻഷ്യലി ഉള്ള കാര്യമല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ഇമോഷനലി ഉള്ളത്, ഡേ ടു ഡേ കാര്യങ്ങളിൽ ക്ഷമിക്കാനുള്ള കർത്താവ് എൻ്റെ കടക്കാരോട് ഞാൻ ക്ഷമിച്ചതുപോലെ എന്നോട് ക്ഷമിക്കണമേ. അപ്പം ഇത് ക്ഷമിച്ച് ഓരോ ദിവസവും ഇത് പ്രയർ മോഡൽ, അതിൻ്റെ താഴോട്ട് നമ്മൾ വായിക്കണം. കർത്താവ് ശിഷ്യന്മാർക്ക് പറഞ്ഞ പ്രയർ മോഡലാണത്. അപ്പം നമ്മൾ എക്സാക്ട്ലി അതുപോലെ പ്രാർത്ഥിച്ചില്ലെങ്കിലും ആ ഒരു പാറ്റേൺ നമ്മുടെ പ്രാർത്ഥനയിൽ വല്ലപ്പോഴും ഒന്ന് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അത് നമ്മളെ തന്നെ ക്രമീകരിക്കുവാൻ ഇടയായിത്തീരും. പ്രൈസ് ലോർഡ്. കഴിഞ്ഞ ദിവസം നവംബർ 11 നിങ്ങളെല്ലാം ചിലരൊക്കെ വായിച്ചു കാണുമായിരിക്കും, പോപ്പും കുറച്ച് ആൾക്കാരോട് കൂടി മൗണ്ട് സീനായി പോയി 10 കൽപ്പന തിരുത്തി എഴുതി ന്യൂ 10 കമാൻഡ്മെൻറ്റ്സ്. അത് എക്സാക്ട്ലി 10 കൽപ്പന തിരുത്തി എഴുതുകയല്ല, അവർ പറയുന്നത് എക്കോളജിക്കൽ 10 കമാൻഡ്മെൻറ്റ്സ് എന്നാണ് പറയുന്നത്. മൗൺസിനായി എന്നാണ് അവർ പറയുന്നത്, പക്ഷേ ശരിക്കുള്ള മൗൺസിനായി അവർ പോയടത്തല്ല, ശരിക്കുള്ള മൗൺസിനായി സൗദിയിലാണ്, അവിടെ പോകാൻ പറ്റത്തില്ല. അവരൊരു മൗൺസിനായി പോയി എക്കോളജിക്കൽ 10 കമാൻഡ്മെൻറ്റ്സ്, അത് മെയിൻലി ഈ എന്തോ പറയുന്നത് ക്ലൈമറ്റ് കണ്ടീഷൻ അതിൻ്റെ റിലേറ്റ് ചെയ്താണ്. എന്നാൽ പോയതൊക്കെ എല്ലാം വിവിധ ജാതി എന്ന് വെച്ചാൽ മഹാതാമടതാൻ്റെ ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഒരുമിച്ചാണ് പോയിരിക്കുന്നത്. അപ്പോൾ 10 കൽപ്പന ഒരു ക്രിസ്തീയ സഭയുടെ തലവനായിരിക്കുന്ന ആളി 10 കൽപ്പനകൾ ഓരോന്നും ഇങ്ങനെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം LGBT എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. എവറിത്തിങ് ഈസ് ഓരോന്നും ഒരു വൺ വേൾഡ് റിലീജിയനിലോട്ട് ലോകം പോയിക്കൊണ്ടിരിക്കുക. ഒരു വൺ വേൾഡ് റിലീജിയൻ, ഒറ്റ സഭ, ഒറ്റ ഭരണം. അപ്പം നമ്മൾ, ഞാനിത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് കേൾക്കുമ്പോൾ ഓർത്തോണം. ഇത് എവിടെയും കാണുമ്പോഴോ വായിക്കുമ്പോഴോ യൂട്യൂബിലോ അല്ലെങ്കിൽ ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഇത് എന്തോ പറയുന്നത് ഇത് പോസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചിന്തിച്ചോണം, കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഒരുക്കമുള്ളവരാണോ എന്നുള്ളതൊന്ന് ഇടയ്ക്ക് നമ്മളെ തന്നെ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. സമയം കടന്നുപോകുന്ന ഞാൻ നേരെ വചനത്തിലോട്ട് കിടക്കുകയാണ്. 77-ാം സങ്കീർത്തനം ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിച്ചിട്ട് ഞാൻ ദൈവത്തിൽ ദിവസത്തിലിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും, നിൻ്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും. ഞാൻ നിൻ്റെ സകല പ്രവൃത്തിയെ കുറിച്ച് ധ്യാനിക്കും, നിൻ്റെ ക്രിയകളെക്കുറിച്ച് ഞാൻ ചിന്തിക്കും. ദൈവമേ, നിൻ്റെ വഴി വിശുദ്ധമാകുന്നു, നമ്മുടെ ദൈവത്തെപ്പോലെ വലിയ ദൈവമാരുള്ളൂ, നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു. അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകം 14:12-16 വാക്യങ്ങളുടെ വായിക്കാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 12 ഞാൻ വായിച്ചോളാം. 12 മിസ്രയേമ്യർക്ക് വേല ചെയ്യുവാൻ ഞങ്ങളെ വിടണം,
വിടണം എന്ന് ഞങ്ങൾ മിശ്രമിച്ച് നിന്നോട് പറഞ്ഞില്ലയോ? മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിശ്രമിയർക്ക് വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങളിന്ന് കണ്ടിട്ടുള്ള മിശ്രമിയരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ഈ ഹിസ്റ്ററി എല്ലാം അറിയാം, കഥയെല്ലാം അറിയാം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. യു ഓൾ നോ വാട്ട് ഹാപ്പൻഡ് ഇൻ ഈജിപ്റ്റ്, റൈറ്റ്? ഔ ഇസ്രായേലൈസ് ഹാസ് ബീൻ ഡെലിവേർഡ് ഫ്രം ഈജിപ്റ്റ്. യു നോ ദ സ്റ്റോറി അല്ലേ? നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യം, നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഇസ്രായേൽ മക്കള് മിസ്രയീമിൽ അടിമയായിട്ട്, അടിമകളായിട്ട് കടന്ന് വർഷങ്ങളോട് അടിമപ്പണി ചെയ്ത് നിലവിളിച്ച് അവരുടെ നിലവിളി ദിവസങ്ങളിൽ എത്തിയപ്പോൾ ദൈവം മോശയെ മിസ്രയീമിലേക്ക് അയച്ചു, ഈജിപ്തിലേക്ക് അയച്ചു. ദൈവം അവിടെ അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, ബാധകളെ അയച്ചു, മിസ്രയീമിയരെ സന്ദർശിച്ചു. ദൈവം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് മിസ്രയീമിയരെ സന്ദർശിച്ച ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയാണ്. പുറത്തു വന്ന് അവർ കുറച്ച് ദിവസം നടന്ന് ചെങ്കടലിൻ്റെ അടുക്കെ വരെ, അല്ലെങ്കിൽ നടന്ന് വരുന്ന വഴിക്ക് കാണാൻ, ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ കാണാൻ ഫറവൻ പെട്ടെന്ന് പുറകെ വരികയാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. പാപത്തിൻ്റെ അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് പിന്നെ ചുവന്നര പോകാമെന്ന് വിചാരിക്കുമ്പോൾ ഇതൊക്കെ പുറകെ ഇന്ന് വന്നുകൊണ്ടിരിക്കുക. മൂന്ന് ദിവസം കഴിഞ്ഞതേ ഉള്ളൂ പുറകെ വരിക, പിന്നെയും പിടിച്ചുകൊണ്ട് പോകാൻ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. എത്ര ക്രമീകരിച്ചെന്ന് പറഞ്ഞാലും, എത്ര മാനസാന്തരപ്പെട്ട് എന്ന് പറഞ്ഞാലും, ഈ വിട്ടുപോയതൊക്കെ പിന്നെയും കയറാൻ വേണ്ടി വന്നുകൊണ്ടേയിരിക്കും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ അവിടെ ഇത് വരുമ്പോൾ തിരിഞ്ഞ് മുന്നോട്ട് പോകാനും പറ്റത്തില്ല. മുന്നോട്ട് ചെങ്കടല. അപ്പം നമ്മൾ മുന്നോട്ട് പോകാനും പറ്റത്തില്ല, പുറകോട്ട് പോകാനും പറ്റത്തില്ല, എങ്ങനത്തെ അവസ്ഥ നിൽക്കുക? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം ഈ ചെങ്കടൽ മുന്നേ വന്നിരിക്കുന്നത് പലപ്പോഴും പലതിൻ്റെ പല കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കാനും പല കാര്യങ്ങളും ക്രമീകരിക്കാൻ വേണ്ടിയാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. വിശ്വാസ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ പലപ്പോഴും ജീവിതത്തിൽ ദൈവം വലിയ വിടുതലുകൾ ദൈവം തന്നിട്ടുണ്ട്. മിസ്രയീമിൽ വലിയ വിടുതലുകളാണ് കൊടുത്തത്, വലിയ അത്ഭുതങ്ങളാണ് മിസ്രയീമിൽ ചെയ്തത്. എന്നിട്ടാണ് ഈ ചെങ്കടൽ വരെ വന്നത്. മോശയല്ല ചെങ്കടലിലോട്ട് കൊണ്ടുവന്നത്, ഇവർ വരുന്ന കണ്ടപ്പോൾ ഓടി വന്നപ്പോൾ ചെങ്കടലാണ് ഫ്രണ്ടിൽ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ചെങ്കടൽ നീന്താ, അവിടെ ബോട്ടില്ല, തിമിംഗലവും ഇല്ല. യോനെ പോലെ എടുത്തോണ്ട് പോകാൻ തിമിംഗലവും ഇല്ല, നീന്തറിയാത്തവരും ഉണ്ട്. ഇതെങ്ങനെ അക്കരെ കിടക്കും? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഓർത്തുകൊള്ളുക, ദൈവത്തിൻ്റെ ഈ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, പ്രതിസന്ധി മുന്നിൽ നിൽക്കുമ്പോൾ, അവിടെ ദൈവം മോശയോട് പറഞ്ഞത്, മോശയോട് സംസാരിച്ച് മോശ പറഞ്ഞ ഉറച്ചു നിൽക്കുക, ഉറച്ചു നിൽക്കുക. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അതിന് മോശ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മുടെ മുമ്പിൽ പ്രതിസന്ധി വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ നീന്താൻ അറിയത്തില്ലായിരിക്കും. ഈ പ്രതിസന്ധി എങ്ങനെ കടക്കുമോ നമുക്കറിയാൻ അറിയത്തില്ലായിരിക്കും. യോനെ കൊണ്ടുപോയാലോ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി അവിടെ തിമിംഗലം കാണത്തില്ലായിരിക്കും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ചിലപ്പോൾ ശിഷ്യന്മാരെ പടകിൽ കയറ്റി അക്കരെ കൊണ്ടുപോയതുപോലെ അവിടെ പടകും ഇല്ല. കഴിഞ്ഞ നാളിൽ പടകം ഉണ്ടായിരുന്നിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം വന്ന ശോധനയിൽ നമുക്ക് പടക് ദൈവം തന്നായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ശോധനയിൽ ദൈവം അത്ഭുതകരമായിട്ട് തിമിംഗലത്തെ ഒരുക്കി തന്നു രക്ഷ അപ്പുറത്ത് കൊണ്ടുവരാൻ. നീന്തി കിടക്കാൻ ദൈവം സഹായിച്ചു, പക്ഷേ ഇത് നീന്തി കിടക്കാൻ പറ്റുന്നില്ല. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ചില പ്രതിസന്ധികളുടെ മുമ്പിൽ വരുമ്പോൾ നീന്തി കിടക്കാനും പറ്റത്തില്ല, തിമിംഗലവും ഇല്ല, അവിടെ വള്ളവും ഇല്ലാതിരിക്കുമ്പോൾ ദൈവമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റീസ് ആയിരിക്കും, ഫിസിക്കൽ ഡിഫിക്കൽറ്റീസ് ആയിരിക്കും, നമ്മുടെ തലമുറകളുടെ വിഷയമായിരിക്കും, നമ്മുടെ ജോലിയിലെ വിഷയമായിരിക്കും. ഇന്ന് രാത്രി കാലം, പ്രൈസ് ലോർഡ്, യു ആർ എക്സ്പെക്ടിങ് ഫോർ എ മിറക്കിൾ. ഹല്ലേലൂയ. ഇഫ് യു ആർ എക്സ്പെക്ടിങ് ഫോർ എ മിറക്കിൾ, പ്രൈസ് ലോർഡ്. ചെങ്കടലിൻ്റെ അനുഭവം ജീവിതത്തിൽ കടന്നിട്ടുണ്ടെങ്കിൽ ഓർത്തോളം, യു ആർ അറ്റ് ദി എഡ്ജ് ഓഫ് എ മിറക്കിൾ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ജീവിതത്തിൽ ചെങ്കടൽ പോലെയുള്ള അനുഭവത്തിലൂടെ കടന്നുമ്പോൾ ഓർത്തുള്ള, യു ആർ അറ്റ് ദി എഡ്ജ് ഓഫ് എ മിറക്കിൾ ആൻഡ് ഗോഡ് ഈസ് ഗോയിങ് ടു ഡു എ മിറക്കിൾ. നിങ്ങൾ വിശ്വാസത്തോടെ ഇരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി തന്നെ വെളിപ്പെടും. കർത്താവ് പറഞ്ഞു, ഉറച്ചു നിൽക്കാൻ അവരെ, കാരണം എൻ്റെ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. അവിടെ മോശയോട് പറഞ്ഞു, ഉറച്ചു നിൽക്കാൻ പറഞ്ഞു. ജനം പലരും പിറുപിറുത്തു, ഞങ്ങൾ ഇതിനു വേണ്ടിയാണോ കൊണ്ടുവന്നത്? വിശ്വാസത്തിലിറങ്ങി ഇതിനു വേണ്ടിയാണോ? വിശ്വാസത്തിലിറങ്ങി ഈ ശോധനയിലൂടെ കടന്നു പോകാൻ വേണ്ടിയാണോ? പലരും ചിലപ്പോൾ അവിടെ ചോദിക്കും, നിങ്ങളീ ബന്ധക്കോസി പോയി, നിങ്ങൾ വിശ്വാസി പോയിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നു? എൻ്റെ ജോലിയിൽ ഒരു സ്ഥിരതയില്ലല്ലോ, എൻ്റെ ജോലിയിൽ ഒരു ഉയർച്ചയില്ലല്ലോ, എൻ്റെ തലമുറകളല്ല എന്നെ ഇങ്ങനെ. ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് വിൽ കം ഫോർ ദോസ് ഹു
ലവ് ഗോഡ് ആൻഡ് വാക്ക് സ്ട്രെയിറ്റ് ഫോർ ദ ലോർഡ്. എന്നാൽ നിങ്ങൾ ഓർത്തുകൊള്ളുക, യു ആർ അറ്റ് ദി എഡ്ജ് ഓഫ് എ മിറക്കിൾ. ഈ ശോധന കർത്താവ് ഈ ചെങ്കടൽ എങ്ങനെയൊന്ന് മാറും, ഈ ചെങ്കടൽ എങ്ങനെയൊന്ന് പിളരും അറിയത്തില്ല. ദേ ഹാവ് നെവർ സീൻ ദ ചെങ്കടൽ ഹാസ് ബീൻ സ്പ്ലിറ്റ് ഇൻ ടു ടു ആൻഡ് എ ഡ്രൈ ലാൻഡ്. ദേ നെവർ സീൻ ഇൻ ദിയർ ലൈഫ്. അവരുടെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഒരിക്കലും കാണത്തില്ല, ഒരിക്കലും കണ്ടിട്ടില്ല. ഒരു അത്ഭുത അവരുടെ മുമ്പിൽ നടക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു നിങ്ങളൊരു പ്രതിസന്ധിയുടെ കടന്നു പോവുകയാണെങ്കിൽ ഓർത്തുകൊള്ളുക, ചെങ്കടൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറക്കും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഒരിക്കലും ഇത് ഈ വാതിൽ തുറക്കത്തില്ല, ഒരിക്കലും ഈ വാതിൽ തുറക്കത്തില്ല. നിങ്ങൾ ഈ വാതിലെല്ലാം അടച്ചിരിക്കുന്ന സമയത്ത് ഈ രോഗത്തിന് ഇനി ഒരു ഈ രോഗത്തിന് ഒരു മാറ്റമില്ല. ഈ രോഗത്തിന് കൊണ്ട് തന്നെ ഇതുകൊണ്ട് തന്നെ പോകത്തുള്ളൂ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ ജോലിയിൽ എനിക്ക് ഒരിക്കലും ഉയർച്ച കിട്ടത്തില്ല, എൻ്റെ ആഗ്രഹിക്കുന്ന നന്മ എനിക്ക് ഒരിക്കലും ഉണ്ടാകത്തില്ല. എവറി ടൈം ഇതൊരു ചെങ്കട പോലെ മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളുക, യു ആർ അറ്റ് ദി എഡ്ജ് ഓഫ് എ മുറക്കൾ. നിങ്ങൾ വിശ്വാസത്തോടെ ഉറച്ചു നിന്നുകൊണ്ട് കർത്താവ് നിൽക്കുന്നുവെങ്കിൽ കർത്താവ് അവിടെ ചെങ്കടലുകളെ കുറക്കും. നിങ്ങളുടെ കുടുംബത്തിൻ്റെ മാനസാന്തരമായിരിക്കും, നിങ്ങളുടെ തലമുറകളുടെ മാനസാന്തരമായിരിക്കും, നിങ്ങളുടെ തലമുറകളുടെ വിദ്യാഭ്യാസമായിരിക്കും, അവരുടെ ഫ്യൂച്ചർ ആയിരിക്കും, നിങ്ങളുടെ ജോലിയിലെ ഉയർച്ചയായിരിക്കും, നിങ്ങളുടെ സൗഖ്യമായിരിക്കും. വാട്ട് എവർ ഇറ്റ് ഈസ്, കർത്താവ് പറയുന്നു, യു ഡോണ്ട് നോ സ്വിമ്മിങ് സ്കിൽസ്. ഇതെങ്ങനെ നീന്തി കിടക്കാൻ എനിക്കറിയത്തില്ല. എനിക്ക് വേണ്ടി ഒരു വള്ളം അവിടെ ഇല്ല, എനിക്ക് വേണ്ടി ഒരു തിമിംഗലം അവിടെ ഇല്ല. നത്തിങ് ഈസ് ദെയർ ടു ക്രോസ് ദ റെഡ് സി, ബട്ട് ഗോഡ് ഈസ് ഗോയിങ് ടു സ്പ്ലിറ്റ് ദ റെഡ് സി. ഗോഡ് ഈസ് ഗോയിങ് ടു സ്പ്ലിറ്റ് ദ റെഡ് സി. ഇന്ന് രാത്രി കാലം കർത്താവ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ചെങ്കടലിനെ ദൈവം പിളർക്കും. പ്രൈസ് ലോർഡ്. നമ്മുടെ അതുകൊണ്ട് പറയാം, നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ? ഹൂ ഈസ് ഗ്രേറ്റർ ലൈക്ക് അവർ ഗോഡ്. അവൻ ഇന്നും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു, അവൻ ഇന്നും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു, അവൻ ഇനിയും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. കഴിഞ്ഞ നാളുകൾ പ്രവർത്തിച്ചുവെങ്കിൽ അത് ഇനിയും പ്രവർത്തിക്കും. പ്രൈസ് ലോർഡ്. ചെങ്കടലിൽ വന്നോട്ടെ, എരിഹോ കോട്ട വന്നോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, പ്രൈസ് ലോർഡ്. ദൈവത്തിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ആ ചെങ്കടലിനെ പിളർക്കുവാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ലോർഡ്. എരിഹോ കോട്ടയുടെ മുന്നിൽ വന്നപ്പോഴും ഹല്ലേലൂയ, യുദ്ധം ചെയ്യാൻ പറഞ്ഞില്ല, നിങ്ങൾ ആരാധിക്കാനേ പറഞ്ഞത്. യു പ്രൈസ്, വേറൊരു വാക്കും പറയരുത്. ദൈവസഭയ്ക്കെതിരെ ദൈവജനത്തിനെതിരെ കോട്ടകൾ കെട്ടുമ്പോൾ ഓർത്തോണം, വാക്കുകൾ കൊണ്ടല്ല വാക്കുകൾ കൊണ്ടല്ല അവിടെ ജയിക്കേണ്ടത്, ആരാധന കൊണ്ടാണ് ജയിക്കേണ്ടത്. ആരാധിക്കുക. ദൈവസഭയ്ക്കെതിരെ, ദൈവജനത്തിനെതിരെ, ദൈവ കുടുംബങ്ങൾക്കെതിരെ, വിശ്വാസ കുടുംബങ്ങൾക്കെതിരെ ശത്രുവായൻ കോട്ട കെട്ടുമ്പോൾ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, അല്ലെങ്കിൽ കോട്ടകളായിട്ട് മുന്നിൽ നിൽക്കുമ്പോൾ, നിങ്ങൾ ചുറ്റി നടന്ന് ആരാധിക്കുമ്പോൾ ഈ കോട്ടകളെല്ലാം തകരും. യു ഡോണ്ട് നോ വാട്ട് ഈസ് ബിഹൈൻഡ് ദാറ്റ്. അവർക്കറിയത്തില്ല ഈ കോട്ടയ്ക്ക് അപ്പുറം എന്തുവാന്ന്. അവർക്കറിയത്തില്ല. ദൈവം വാഗ്ദത്ത നാട്ടിലേക്ക്, കനാനിലേക്ക് വിളിച്ചു. ഇവിടെ നിൽക്കുന്നത് ഈ ചെങ്കടലാണ് അക്കരെ എത്തിക്കുക. പ്രൈസ് ലോർഡ്. എന്നാൽ ചെങ്കടൽ ആവശ്യമാണ്, ചെങ്കടൽ ആവശ്യമാണ്. ഫറവോനെ മുക്കിക്കളയണമെങ്കിൽ ചെങ്കടൽ ആവശ്യമാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. വിശ്വാസ ജീവിതത്തിൽ ചെങ്കടൽ ആവശ്യമാണ്. കാരണം ഈ ചെങ്കടലിൽ ഈ സ്വഭാവങ്ങളല്ല ഇവിടെ ഇടണം. ഈ കോപം, ക്രോധം, ഈർഷ്യ, പക, പിണക്കം, കയ്പ്, ഇടമോഹം, ഇതെല്ലാം ഈ ചെങ്കടലിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ വാഗ്ദത്ത കനാനിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഈ ഫറവോനെ അവൻ്റെ സൈന്യത്തെയും ചെങ്കടലിൽ ഇട്ടെങ്കിൽ മാത്രമേ ഇത് കടന്ന് അക്കരെ വാഗ്ദത്ത കനാനിലെത്തുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ചെങ്കടൽ ജീവിതത്തിൽ വരുമ്പോൾ ഓർത്തുകൊള്ളുക, ക്രമീകരിക്കേണ്ടത് ക്രമീകരിച്ചുകൊള്ളുക. ചെങ്കടലിൻ്റെ അനുഭവം ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവസന്നിധിയിൽ സെറ്റിൽ ചെയ്യേണ്ടതെല്ലാം സെറ്റിൽ ചെയ്യുക, അവിടെ ഇടുക, അവിടെ ഇട്ടേക്ക. ഫറവോനെയും സൈന്യത്തെ ആ ചെങ്കടലിൽ ദൈവം ഇട്ടു. ആ ചെങ്കടലിൽ പിന്നെ അവർ അതിൽ മുങ്ങിപ്പോയി. ഇറ്റ്സ് ഡൺ. ഇന്ന് കാണുന്ന മിസ്രൈമിനെ ഇനി ഒരു നാളും കാണത്തില്ല. ശത്രുവിനെ കുറിച്ച് ചില സ്വഭാവങ്ങളും അങ്ങനെ ആയിരിക്കണം. ഇന്ന് കാണുന്ന മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ല പറയുമ്പോൾ, ഈ കയ്പും ക്രോധം ഇതൊക്കെ പൊങ്ങി വരുമ്പോൾ, യോ, യു ആർ അണ്ടർ ദ സീ. ഇനി ഈ ചെങ്കടലിൻ്റെ അടിയിലാണ്, ഇനിയും വേണ്ട ഇത്. ചില സഹോദരന്മാരെ കാണുമ്പോൾ, ചില സംസാരങ്ങൾ സംസാരിക്കുമ്പോൾ ചിലപ്പം കോപം അങ്ങ് തിളച്ചു വരും. ഓ, നീ ചെങ്കടലിൻ്റെ അടിയിലാണ്, നീ പൊങ്ങി വരാൻ പാടില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പൊങ്ങി വരുമ്പോൾ ഓർത്തോണം, മുക്കിത്താത്തോണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇട സ്വഭാവങ്ങളൊക്കെ പലത് ഇനി പൊങ്ങി വരും. അതുകൊണ്ടാണ് പറഞ്ഞത്, വിശ്വാസം വന്നു കഴിഞ്ഞാലും ഇത് പുറകെ കൂടിക്കൊണ്ടിരിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടുള്ളതാണ്, ഈ പോയത് ഏഴെണ്ണമായിട്ട് തിരിച്ചു വന്ന ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇതൊക്കെ പുറകെ വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ അക്കരെ എത്തിക്കരുത്, കനാനിൽ എത്തിക്കരുത്, വാഗ്ദത്ത ദേശത്ത് എങ്ങനെ എത്തിക്കരുത്. വാഗ്ദത്ത ദേശത്തിന് വാതുക്കൾ എത്തിയിട്ടും അത് കണ്ടിട്ടും അത് അനുഭവിക്കാൻ കഴിയാതെ പോയവരുണ്ട്. ഇത്രയും വിശ്വാസ ജീവിതത്തിൽ ഇത്രയും ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട്, ദൈവത്തിൻ്റെ ദാസന്മാരുടെ വചനങ്ങൾ എത്ര കേട്ടിട്ടും, എത്ര ആലോചനകൾ കേട്ടിട്ടും, എത്ര വചനം വായിച്ചിട്ടും,
ഇതൊക്കെ കണ്ട് ഇതൊക്കെ ശരിയാണെന്ന് മനസ്സിലായിട്ടും ജീവിതത്തിൽ പലതിനെയും കീഴടക്കുവാൻ കഴിയാതെ പല സ്വഭാവങ്ങൾക്കും അടിമയായിട്ട് ആ ഒരു ആത്മീയ ആ കർത്താവിൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്ന ആ ദൈവസ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് കടക്കുവാൻ കഴിയാതെ നമ്മൾ ഇപ്പോഴും ഇഫ് യു ആർ സ്റ്റിൽ സ്റ്റക്ക് ഇൻ ദാറ്റ് ഓൾഡ് എന്തോ പറയുന്ന പഴയ സ്വഭാവത്തിൽ അല്ലെങ്കിൽ പഴയ അനുഭവത്തിൽ നിൽക്കുകയാണെങ്കിൽ ആത്മീയമായിട്ട് മുന്നേറുന്നില്ല നമ്മൾ. യു ആർ നോട്ട് ഗ്രോയിങ് സ്പിരിച്വലി. അതാ പറയുന്നത് ക്രിസ്തുവിൽ വേരൂന്നുക, ക്രിസ്തുവിൽ വേരൂന്ന് ക്രിസ്തു എന്ന തലയോളം വളരുക, ക്രിസ്തു എന്ന തലയോളം വളരുക. വളർച്ച ഉണ്ടോ നമുക്ക്? ഇപ്പോഴും നമ്മൾ പാല് കുടിക്കുന്ന കുട്ടികളെ കോട്ടെ ആദ്യത്തെ ആദ്യ പാഠം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വളരാൻ കഴിയുന്നുണ്ടോ? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. രാത്രി കാലത്ത് നമ്മളെ സഹായിക്കട്ടെ. ചെങ്കടലിൻ്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ഓർത്തുകൊള്ളുക, ജീവിതത്തിൽ ക്രമീകരിക്കേണ്ടതെല്ലാം ക്രമീകരിക്കുക. വാട്ട് എവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട് കളയുക, അവിടെ ഇട്ട് കളയുക. ദൈവം ചെങ്കടലിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ദൈവം ഒരു മിറക്കിൾ ചെയ്യാൻ പോവുകയാണ്. You are at the edge of a miracle. God is going to open ways for you. Hallelujah. Devu albudhante vazhigale thorakkum, devan janathe anugrahikkum. Chengadal avada nikkathilla, chengadal anubhavam undengil devan chengadane pilaruga thanne cheyyum. Adil kooda devu akkare kadathum, vaagdatha kanaathil ethikkum, deviya vaagdathangal praapikkuka thanne cheyyum. If God promised something, he is faithful to fulfill it. Praise the Lord. Israel makkal madhuvil kadannu poyappol devu mannayam koduthu, kaadapashyam koduthu. Praise the Lord. Hallelujah. വാഗ്ദത്തമാണ്, ബലം വന്ന കൊടുത്തു, വന്നയം കൊടുത്തു, കാടപ്പക്ഷ്യം കൊടുത്തു. പക്ഷെ മന്ന പറക്കിയെടുക്കണം. തന്നെ ദോശയായിട്ട് ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വരത്തില്ല. കാടപ്പക്ഷി നിൽക്കുകയാണ്, അത് പിടിച്ചെടുക്കണം. കാടപ്പക്ഷി നിൽക്കുകയാണ്, തന്നെ അത് ഇറച്ചിയായിട്ട് റോസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വരത്തില്ല. വാഗ്ദത്തങ്ങളെല്ലാം ദൈവം തന്നിരിക്കുക. ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെയും ദൈവദാസം കൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവീയ വാഗ്ദത്തങ്ങൾ ദൈവജനത്തിന് തന്നിരിക്കുകയാണ്. അത് പറക്കിയെടുക്കേണ്ടത് പറക്കിയെടുക്കണം, പിടിച്ചെടുക്കേണ്ടത് പിടിച്ചെടുക്കണം. പ്രൈസ് ലോർഡ്. അതല്ല എങ്കിൽ വാഗ്ദത്തം പോലെ നിൽക്കും. ഇറ്റ് വിൽ ബി ഡിലേഡ്. ദൈവത്തിൻ്റെ വചനം പറയുന്ന ദർശനത്തിൻ്റെ അവധി വെച്ചിരിക്കുന്നത് സമാപ്തിയിലേക്ക് എത്തുവാൻ ബന്ധപ്പെടുന്നത് വൈകിയാലും വരും നിശ്ചയം. വൈകിക്കുന്നത് നമ്മളാകട്ടോ, വൈകിക്കുന്നത് നമ്മളായിരിക്കും. ദൈവത്തിൻ്റെ ദൈവീയ വാഗ്ദത്തങ്ങൾ ഡിലേ ആക്കുവാൻ ബ്ലോക്ക് ചെയ്യുവാൻ ശത്രു ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ, നമ്മളെക്കുറിച്ചുള്ള ദൈവീയ വാഗ്ദത്തങ്ങൾ, ഇതെല്ലാം കർത്താവിനും അറിയാം, അതുപോലെ പിശാചിനും അറിയാം. നമ്മളെക്കുറിച്ചുള്ള ദൈവീയ പദ്ധതികൾ, നമ്മുടെ തലമുറയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാനുകൾ പിശാചിനും അറിയാം, കർത്താവിനും അറിയാം. അതുകൊണ്ട് ഇതെങ്ങനെ ഇവിടെ എത്തിക്കരുത്, ഇതെങ്ങനെ എത്തിക്കരുത്. ഇവനെ കുഴച്ച് ഇവൻ ഒരിക്കലും ആത്മീയമായിട്ട് വളരരുത്. ചില സ്വഭാവങ്ങളിൽ ഇവനെ ഇങ്ങനെ ഇട്ടേക്കണം, ഇട്ട് വെക്കുകയെ പിന്നെ അതിടും. ഒരിക്കലും ആത്മീയമായിട്ട് മുന്നേറരുത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ മുന്നേറുവാൻ, ദൈവിക പ്രകാരം മുന്നേറുവാനും ദൈവീയ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്കുവാനും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവീയ അത്ഭുതങ്ങൾ ഇന്ന് രാത്രിയിൽ വരുന്ന ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുവാനും, നമ്മൾ കടന്നു പോകുന്ന പ്രതിസന്ധിയിൽ മുമ്പാകെ ദൈവത്തിൻ്റെ വഴികൾ തുറക്കപ്പെടുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവ അത്ഭുതങ്ങൾ ചെയ്യും. അവൻ ഇന്നും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു. അവൻ വിശ്വസ്തൻ. യുവജനങ്ങളാദ്യം നമ്മൾ അനുഗ്രഹിക്കുമാറാണ്.